ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ റിവിഷൻ സെക്ഷൻ. ഓൾറെഡി നമ്മൾ നാല് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിനുള്ളതും ഈ നാല് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോബ്ലംസ്, ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് മാത്രം ഒന്നുപോലും ഇടാതെ വർക്കൗട്ട് ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ഈ നാല് ചാപ്റ്റേഴ്സും അത്തരത്തിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? നമ്പർ സിസ്റ്റംസ്, അതുപോലെ പോളിനോമിയൽസ്, കോർണിയൽ ജോമെട്രി, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. ഓക്കെ, സോ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റം ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ആ കുറച്ച് മെയിൻ പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ പി ബൈ ക്യു എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന പിയും ക്യൂ ഒക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. ഇത്തരത്തിലുള്ള റിയൽ നമ്പേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു റിയൽ നമ്പറിനെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ, റാഷണൽ നമ്പർ അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും എന്താണ്? ഇറാഷണൽ നമ്പറാണ്. അതായത് അവയൊന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? പി ബൈ ക്യു എന്ന ഫോമിലാക്കി എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്, അല്ലെ? ഒരു ഇപ്പോൾ 1/10 അല്ലെങ്കിൽ 3/7 ഇത്തരത്തിലൊക്കെയുള്ള റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തേ ചെയ്യേണ്ടുള്ളൂ? തന്നിരിക്കുന്ന ന്യൂമറേറ്ററിനെ അങ്ങ് ഡിനോമിനേറ്റർ വെച്ചിട്ട് അല്ലേ ഡിവൈഡ് ചെയ്യുക. നമ്മൾ നോർമൽ ലോങ് ഡിവിഷൻ മെത്തേഡിൽ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മേലെ ഒരു ഡെസിമൽ പോയിൻ്റ് ആയിട്ട് കിട്ടും. അല്ലെ, ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. സോ ഞാൻ അത് ചെയ്യുന്നില്ല, ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ആ മെത്തേഡ് എന്നത് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഡെസിമൽ എക്സ്പാൻഷൻസ് വെച്ചിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു ഡെസിമൽ നമ്പറിനെ നമുക്ക് മൂന്ന് രീതിയിൽ പറയാം, അല്ലേ? ഡെസിമൽ നമ്പറിനെ ഒന്നുകിൽ അത് എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഈ നോൺ ടെർമിനേറ്റിംഗ് എന്നുള്ളത് തന്നെ വീണ്ടും നമുക്ക് എന്താക്കാം? രണ്ടാക്കിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലേ? അതായത് റെക്കറിങ് ഓർ റിപ്പീറ്റിംഗ്, അല്ലെങ്കിൽ നോൺ റെക്കറിങ് ഓർ നോൺ റിപ്പീറ്റിംഗ്, രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഏതൊരു ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിലും ഇതിലേതെങ്കിലും ഒരു ഫോമിലായിരിക്കും. ചിലപ്പോൾ അത് ടെർമിനേറ്റിംഗ് ആവാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആവാം. ടെർമിനേറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് 0.25, അല്ലേ? ഈ ഒരു രീതിയിൽ കിട്ടുന്ന നമ്പേഴ്സ് ആയിരിക്കും. കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ആവണം. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോഴോ അത് നമ്പേഴ്സ് എങ്ങനെ വരിക? 1.3333 എക്സെട്ര, അല്ലെങ്കിൽ 1.23456 8090, അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ട് അങ്ങനെ പോകുന്ന, അതായത് എൻലെസ് ആയി പോകുന്ന ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവസാനിക്കുന്ന ഇത്തരത്തിലുള്ള നമ്പേഴ്സ് നമ്മൾ ടെർമിനേറ്റിംഗ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് തന്നെ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് റെക്കറിങ് ആവാം, അല്ലെങ്കിൽ നോൺ റെക്കറിങ് ആവാം, ഓർ റിപ്പീറ്റിംഗ് ഓർ നോൺ റിപ്പീറ്റിംഗ്. ഓക്കെ, സോ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിങ് വരികയാണെങ്കിൽ ഈ നമ്പേഴ്സ് എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ നമ്പറോ നോൺ ടെർമിനേറ്റിംഗ് വിത്ത് നോൺ റെക്കറിങ് ആണെങ്കിലോ അത് ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, സോ ടെർമിനേറ്റിംഗ് വരിക അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് വിത്ത് റെക്കറിങ് വരികയാണെങ്കിൽ റാഷണൽ ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് വിത്ത് നോൺ റെക്കറിങ് ആണെങ്കിൽ അത് ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇറാഷണൽ നമ്പേഴ്സ് നമുക്കറിയാം, റൂട്ട് വരുന്ന നമ്പേഴ്സ്, അതുപോലെ പൈ പോലെയുള്ള നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. സോ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നൊക്കെ വെച്ചിട്ട് അത് റാഷണലാണോ ഇറാഷണലാണോ എന്ന് പറയാം. അത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1.37 bar, ഇതിൻ്റെ മീനിങ് എന്താ? 1. ഈ 37 എന്ന് പറയുന്ന ബ്ലോക്ക് ഇങ്ങനെ ഇൻഫിനിറ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്, അല്ലേ? അപ്പോൾ ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ പോലും റെക്കറിങ് ആണ്, അതായത് റിപ്പീറ്റിംഗ് ആണ്. സോ ഇതെന്താണ്? റാഷണൽ നമ്പറാണ്. ഓക്കെ, ദിസ് ഇസ് റാഷണൽ.
ഇനിയിപ്പോൾ നേരത്തെ ഇതേപോലെ 1.25 അല്ലെങ്കിൽ 0.25 ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ 0.00001 ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ഒക്കെ എന്ത് തന്നെയാണ്, റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. കാരണം ഇതൊക്കെ എന്താണ് ടെർമിനേറ്റിംഗ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി വേറെ നമ്പേഴ്സ് ഇപ്പോൾ 1.10011110000 ഇത്തരത്തിലൊരു നമ്പർ തന്നെ എടുക്കണമെങ്കിലോ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ റിപ്പീറ്റിംഗ് അല്ല അല്ലേ. സോ ഇത് എന്തായാലും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഈ ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഫോം വെച്ചിട്ട് നമുക്കത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് പറയാം. പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്പർ ലൈനിൽ എങ്ങനെ പലതരത്തിലുള്ള റിയൽ നമ്പേഴ്സിനെ പ്ലോട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്പർ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് ആക്ച്വലി കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, എങ്കിൽ പോലും നമുക്കിത് ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് പറയാണ് അല്ലേ. നമ്പർ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം, എക്സ് എക്സ് ഡാഷ് എന്ന് പേരൊക്കെ കൊടുക്കാം. സീറോ ഉണ്ടായിരിക്കും, സീറോയുടെ ഇപ്പുറത്തേക്കുള്ള നമ്പേഴ്സൊക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും, എക്സെട്ര ഇങ്ങോട്ടുള്ളതൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് ഈ ലൈൻ പോകുന്നത്, അതായത് ഇവിടെ നിന്ന് എൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ ആരോ മാർക്കൊക്കെ കൊടുക്കാറുള്ളത്. ഇനി എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഒരു റിയൽ നമ്പർ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ദാ 0 അവിടെ കിടക്കുന്നുണ്ട്, ഇതാണ് ആ പോയിന്റ് വരാം. ഓക്കെ, അതുപോലെ 2 പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും, -2 എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻറ്റിജേഴ്സ് വളരെ എളുപ്പത്തിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പോയിന്റ് വരുന്ന ഡെസിമൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട് മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത് നിങ്ങളുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് അതൊക്കെ നമ്മളത് ഒഴിവാക്കാം. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും 0.5 വരുന്ന നമ്പേഴ്സിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അതായത് 0.5 എന്ന് പറയുന്ന നമ്പർ എവിടെ ആയിരിക്കും, 0 1 നേരെ മിഡിൽ പോയിന്റ് ആയിരിക്കും. സോ 0.5 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. 2.5 എവിടെ കിടക്കുക, 2 ഡേയും 3 ഡേയും ഇടയിൽ മിഡിലായിട്ടാണ് കിടക്കുക. സോ അത്തരത്തിലുള്ള കുറച്ച് ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. അല്ലാത്ത നമ്പേഴ്സ് തൽക്കാലം ചോദിക്കില്ല നമുക്ക് വിചാരിക്കും, കാരണം നിങ്ങളുടെ സിലബസിൽ നിന്ന് അത് ആ ടോപ്പിക് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി റൂട്ട് വരുന്ന നമ്പേഴ്സ്, ഈ റാഷണൽ നമ്പേഴ്സ് എല്ലാതും ഇല്ല, റൂട്ട് വരുന്ന ചില നമ്പേഴ്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. അതായത് ഇപ്പോൾ 3 ആണ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ ചെയ്തിരുന്നാൽ അത് 3 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു AB വരയ്ക്കുമായിരുന്നു അല്ലേ. AB നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ വരയ്ക്കും. എന്നിട്ട് എന്താ ചെയ്തിരുന്നത്, ഈ B യിൽ നിന്ന് 1 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു C എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഈ AC മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കും, അതിന് O എന്ന് പേര് കൊടുക്കും. O സെൻറ്റർ ആക്കിക്കൊണ്ട് AO റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു അല്ലേ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുമായിരുന്നു, ഈ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും, ഈ സർക്കിൾ വരെ അതിന് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് √3 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഈ ലൈനിനെ ഒന്ന് ഇങ്ങനെ നീട്ടി വരച്ചിട്ട് കോമ്പസിൽ ഈ ഒരു ലെങ്ത് എടുക്കുക അല്ലേ. ഈ B കുത്തിയിട്ട് √3 വരുന്ന രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇതുപോലെ ഒരു ആർക്ക് കണ്ട് കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടും ഒരു പോയിന്റ്. ആ ഒരു ലെങ്ത്തിൽ B മുതൽ അവിടെ വരെയുള്ള ലെങ്ത്താണ് നമ്മുടെ √3 എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റ് ആണ് √3 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് റൂട്ട് വരുന്ന നമ്പേഴ്സിനെ ഈ ഒരു ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ളത് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആറൊരു ഇറാഷണൽ അല്ലെങ്കിൽ ആറോ റാഷണൽ നമ്പറും S എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. 6 റാഷണലാണ്, S ഇറാഷണലാണ്. അങ്ങനെയാണെങ്കിൽ R+S അതുപോലെ R-S, R S, R/S ഇതൊക്കെ എന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, എല്ലാം ഇറാഷണൽ ആയിരിക്കും. അതായത് R എന്ന് പറയുന്നത് റാഷണൽ, S എന്ന് പറയുന്നത് ഇറാഷണലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സം, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ് എല്ലാം ഇറാഷണൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം, R എന്ന് പറയുന്നത് ഞാൻ 2 ആക്കി എടുക്കുകയാണ്, S എന്ന് പറയുന്നത് √3 ആയിക്കോട്ടെ. അപ്പോൾ 2+√2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറാഷണൽ അല്ലേ. 2-√2 എന്ന് പറഞ്ഞാൽ ഇറാഷണൽ തന്നെയാണ്. 2 × √2 എന്ന് പറഞ്ഞാലും ഇറാഷണലാണ്. 2 √2 എന്ന് പറഞ്ഞാലും ഇറാഷണൽ തന്നെയാണ്. സോ ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും എടുത്ത് ഈ 4 ഓപ്പറേഷനിൽ ഏത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇറാഷണൽ നമ്പർ തന്നെയായിരിക്കും. ഇനി 2 നമ്പേഴ്സും ഇറാഷണലാണെങ്കിലോ, ഞാൻ 6√2 എടുത്തു,
എസ് റൂട്ട് ത്രീ എടുത്തു. സോ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ഇറാഷണൽ തന്നെയാണ്. റൂട്ട് ടു മൈനസ് റൂട്ട് ത്രീ അതും ഇറാഷണൽ തന്നെയാണ്. റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ വരുമ്പോൾ റൂട്ട് സിക്സ് ആണ്, അതും ഇറാഷണൽ തന്നെയാണ്. റൂട്ട് ടു ബൈ റൂട്ട് ത്രീ അതെന്ത് വരും? റൂട്ട് ഓഫ് ടു ബൈ ത്രീ, അതും ഒരു ഇറാഷണൽ തന്നെയാണ്. ഇനി ഞാൻ ഇതിന് പകരം റൂട്ട് ടു റൂട്ട് ടു എസ് മാറും, ഞാൻ റൂട്ട് ടു ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ടു റൂട്ട് ടു ആണ്. അതുപോലെ റൂട്ട് ടു മൈനസ് റൂട്ട് ടു എന്താണ്? സീറോ ആണ് അല്ലേ. സീറോ ഇറാഷണൽ ആണോ? നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. സീറോ റാഷണൽ ആണ്. അതുപോലെ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ടു ആണ്, ടു റാഷണൽ ആണ്, ഇറാഷണൽ അല്ല. റൂട്ട് ടു ബൈ റൂട്ട് ടു ഈക്വൽ ടു വൺ ആണ്, വണ്ണും എന്ത് അല്ല, ഇറാഷണൽ അല്ല, റാഷണൽ ആണ്. സോ ഇവിടെ കിട്ടിയ സീറോ ടു വൺ ഒക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്, പക്ഷേ ഒരു ടു റൂട്ട് ടു ഇറാഷണൽ ആണ് അല്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഇറാഷണൽ ആണെങ്കിൽ അതിൻ്റെ ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ഇറാഷണൽ ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സും വരാം, പക്ഷേ ഒരെണ്ണം റാഷണലും ഒന്ന് ഇറാഷണലും ആണെങ്കിൽ എന്തായാലും ആൻസർ വരുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷേ രണ്ടും ഇറാഷണൽ ആണെങ്കിൽ ഇറാഷണൽ ആവണമെന്ന് നിർബന്ധമില്ല. അതിലുള്ള എക്സാമ്പിളാണ് ഇപ്പം ഞാൻ അവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു റാഷണൽ ഒരു ഇറാഷണൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എങ്ങനെ റാഷണലൈസ് ചെയ്യാമെന്നുള്ളത്. അതായത് വൺ ബൈ റൂട്ട് ത്രീ എന്ന നമ്പറിൻ്റെ ഡിനോമിനേറ്റർ എങ്ങനെ റാഷണലൈസ് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ഡിനോമിനേറ്റർ തന്നെ വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായി? റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് വരും അല്ലേ. ന്യൂമറേറ്റർ റൂട്ട് ത്രീ അതുപോലെ വയ്ക്കുക. റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാ? ത്രീ ആണ്. റാഷണലൈസ് ആയാലും അതായത് ഡിനോമിനേറ്ററിനെ ഒരു റാഷണൽ നമ്പറാക്കി മാറ്റും. ഇനി ഇത്തരത്തിലുള്ള നമ്പർ ആവില്ല, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വൺ ബൈ ടു മൈനസ് റൂട്ട് ത്രീ. ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടുത്തെ സൈൻ നോക്കുക, അതിന് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ടു പ്ലസ് റൂട്ട് ത്രീ ഇത് വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ടു പ്ലസ് റൂട്ട് ത്രീ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്റർ ഏത് ഫോമുല? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമുല അല്ലേ. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുലക്ക് ചെയ്താൽ മതി. അതായത് ടു സ്ക്വയർ മൈനസ് റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ടു പ്ലസ് റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ ആണ്. സോ ഫോർ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു വണ്ണ് വരും. സോ ടു പ്ലസ് റൂട്ട് ത്രീ ആണ് ഇതിൻ്റെ ഫൈനൽ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്തായിപ്പോയി? വൺ എന്നുള്ള റാഷണൽ നമ്പറായിപ്പോയി അല്ലേ. സോ ഇത്തരത്തിലുള്ള നമ്പേഴ്സാണ് തരുന്നതെങ്കിൽ സെയിം കോൺസ്റ്റൻറ്റുകൾ തന്നെ ഉപയോഗിക്കുക, പക്ഷേ സൈൻ മാത്രം എന്ത് ചെയ്യുക? ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. പിന്നെ നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലേ. റൂട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതുപോലെ പവേഴ്സ് വരുന്നതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോപ്പർട്ടീസൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് നമ്പർ സിസ്റ്റംസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പോളിനോമിയൽ, അതുപോലെ എക്സിന് ഒരു വാല്യൂ കൊടുത്തിട്ട് പോളിനോമിയലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതുപോലെ പോളിനോമിയൽസിനെ ഫാക്ടറൈസ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോളിനോമിയൽസിൻ്റെ ജനറൽ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് എങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്? റെപ്രസെൻറ്റേഷൻ പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് എന്നൊക്കെ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ട് എന്നുള്ള ഫോമുലയുണ്ട്. അത് ജസ്റ്റ് ഒരു ജനറൽ ഫോം പറഞ്ഞു എന്നേ ഉള്ളൂ. പി ഓഫ് എക്സ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ കൊടുക്കാം. ടു എക്സ് പ്ലസ് വൺ ഇതൊരു എക്സാമ്പിളാണ്. അതുപോലെ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഇതൊരു പോളിനോമിയലാണ്. ഇനിയിപ്പോൾ ഞാൻ ആർ ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എന്നെടുത്തു കഴിഞ്ഞാൽ ഇതും എന്തുതന്നെയാണ്? പോളിനോമിയൽസാണ്. സോ പോളിനോമിയൽസ് കോൺസ്റ്റൻസും വരാം. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞിട്ടൊരു കാര്യം കോഫിഷ്യൻസ് ആണ് അല്ലേ. ഇങ്ങനെയുള്ള ഓരോ വേരിയബിൾസിൻ്റെ കൂടെ ചേർത്ത് എഴുതുന്ന ഈ ഒരു ന്യൂമറൽസിനെ അല്ലെങ്കിൽ സ്ക്വയർ വാല്യൂസിനെ നമ്മൾ കോഫിഷ്യൻസ് എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ടു എക്സ് പ്ലസ് വണ്ണിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീയിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ടു തന്നെയാണ്, പക്ഷേ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ എന്ന് പറയുന്നത് വൺ ആണ്. ഓക്കെ, ആർ ഓഫ് എക്സ് ഈക്വൽ ടു ത്രീയിൽ
കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ കോൺസ്റ്റൻ്റ് സീറോ ആണെങ്കിലും അത്തരം പോളിനോമിയൽസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സീറോ പോളിനോമിയൽ എന്ന്. ഓക്കെ, പിന്നെ നമ്മൾ ഇതായിട്ട് റിലേറ്റഡ് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എന്താണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്നുള്ളത്, അല്ലേ? ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? അതിലുള്ള വേരിയബിൾസിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണോ അതായിരിക്കും. ഇപ്പോൾ ഈ ഒരു പോളിനോമിയലാണ് എടുക്കണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ആണ്. എക്സിന് വരുന്ന പവേഴ്സ് ഏതൊക്കെയാണ്? 2, 1 ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഹയസ്റ്റ് പവർ വരുന്നത് 2 ആണ്. സോ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം. ഓക്കെ, 2x+1 എന്ന് പറയുന്ന പോളിനോമിയലാണെങ്കിലോ എക്സിൻ്റെ പവർ വരുന്നത് 1 ആണ്, അതിനേക്കാളും വലിയ പവറൊന്നും വരുന്നില്ല. സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇനി കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഡിഗ്രി വരിക? 3 നമുക്ക് 3 × x^0 എന്നുള്ള ഫോമിൽ എഴുതാം. ഏതൊരു നമ്പറിൻ്റെയും പവർ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ 3 ഒറ്റയ്ക്കാണ് കിടക്കുന്നതെങ്കിലും 3 കൂടെ മറിഞ്ഞിരിക്കുന്ന ഒരാളുകൂടി ഉണ്ട്. 0 എന്ന് പറയുന്നൊരു ടേമാണ്. സോ എക്സിൻ്റെ പവർ വന്നിരിക്കുന്നത് 0 അല്ലേ. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെ എല്ലാം ഡിഗ്രി എത്രയായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ 0 പോളിനോമിയൽസിന് ഡിഗ്രി ഇല്ല. ദർ ഇസ് നോ ഡിഗ്രി. കാരണം എന്താ? 0 എന്നുള്ള കോൺസ്റ്റൻറ്റ് മാത്രം എടുത്താൽ അതൊരു പോളിനോമിയലാണ്. 0x എടുത്താൽ അതൊരു 0 പോളിനോമിയലാണ്. 0x+0 എന്നെടുത്താലും 0 പോളിനോമിയലാണ്. 0x³, 0x+0 എടുത്താലും ഇതൊക്കെ എന്ത് തന്നെയാണ്? ഓരോ പോളിനോമിയൽസാണ്. ഓരോന്നിനും ഡിഗ്രി ഡിഫറെൻ്റ് ആയിട്ടല്ലേ വരുന്നത്. സോ നമുക്ക് ഇത്തരത്തിലുള്ള 0 പോളിനോമിയൽസ് ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഏതൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ഡിഗ്രി നിങ്ങൾക്ക് വരുന്നത് 0 ആയിരിക്കും. പക്ഷേ 0 പോളിനോമിയൽ ആണെങ്കിൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ ഓരോ പോളിനോമിയലിൽ നമ്മളിങ്ങനെ സമ്മ് ചെയ്ത് എഴുതുന്നത്, അതായത് ഇപ്പം ഞാൻ 2x+1 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പോളിനോമിയൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സമ്മ് ചെയ്ത് വരുന്ന ഈ സാധനങ്ങളെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത് അല്ലേ. ടേംസുകളുടെ സമ്മായിട്ടാണ് നമ്മൾ പോളിനോമിയൽസിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. സോ എത്ര ടേംസ് ഉണ്ട് എന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുക്കാറുണ്ട് ടേംസിൻ്റെ ബേസിൽ. ഓക്കെ, ഒരൊറ്റ ടേമായി ഉള്ളത് എങ്കിൽ നമ്മൾ വിളിക്കാറുള്ളത് എന്താണ്? മോണോമിയൽ എന്നാണ്. മോണോമിയൽ, മോണോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, 1 എന്നുള്ളൊരു മീനിങ് ആണ്. 2 ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ബൈനോമിയൽ ആണ്. ബൈ നമ്മൾ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ്. 3 ടേംസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ട്രൈനോമിയൽ ആണ്. 4 ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. 4 മുതലുള്ള എല്ലാത്തിനും നമ്മൾ ജനറലായിട്ട് പോളിനോമിയൽസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി ടേംസ് പറഞ്ഞതുപോലെ ഡിഗ്രി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. ഡിഗ്രി 1 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഓക്കെ, ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നാണ് വിളിക്കാറുള്ളത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 3 ആണെങ്കിൽ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കാറുണ്ട്. 4 മുതൽ ജനറലായിട്ട് ഒന്നും പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമ്മൾ പോളിനോമിയൽ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്, വിത്ത് ഡിഗ്രി എൻ. ജനറലായിട്ട് നമ്മൾ ഡിഗ്രി എന്നിലാണ് പറയുന്നത്. സോ ഡിഗ്രി എത്ര നമ്മൾ അങ്ങനെ പറയുകയാണ് ചെയ്യുക. പക്ഷേ 1, 2, 3 ആണെങ്കിൽ നമുക്ക് ഈ പേരുകളിൽ നമുക്ക് ആ പോളിനോമിയൽസിനെ വിളിക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനത്തെ കുറച്ച് ടേംസും കൂടെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു പോളിനോമിയൽ തന്നിട്ട് അത് ലീനിയർ ആണോ ക്വാഡ്രാറ്റിക് ആണോ ക്യൂബിക് ആണോ അല്ലെങ്കിൽ ഇതുപോലെ മോണോമിയൽ ആണോ ബൈനോമിയൽ ആണോ ട്രൈനോമിയൽ ആണോ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. തിരിച്ച് ഒരു ലീനിയർ പോളിനോമിയൽ ഒരു എക്സാമ്പിൾ പറയൂ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എന്താണ്? 1x+1 ഒരു ലീനിയർ ആണ് അല്ലേ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്കൊരു 2x+1 തന്നെ കൊടുക്കാം. ക്യൂബിക് പോളിനോമിയൽ 3x³ മാത്രം ഇട്ട് വെച്ചാലും ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നെയാണ്. 3x+x²+1 ഇതും ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ജനറലായിട്ട് നമ്മളൊരു P(x) എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്ത് എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോളിനോമിയലിലെ ടോട്ടൽ വാല്യൂ എന്താ നമുക്ക് കണ്ടുപിടിക്കുക അല്ലേ. ഇപ്പം എക്സിന് ഞാൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ P(x) എന്ന് പറയുന്ന ഒരു 1x+1 എന്നുള്ള ലീനിയർ പോളിനോമിയലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ P(3) എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എക്സിന് നമ്മൾ 3 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്താൽ മതി. സോ 3+1 = 4 എന്ന് വരും. ഇത്തരത്തിലൊരു P(x)ഉം ഒരു എക്സിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ P(x)ൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ P(3, P(2) എത്രയാണ് 3 തന്നിട്ടുള്ളത് അല്ലെ എക്സ് തന്നിട്ടുള്ളത് അത് വാല്യൂ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടേം ആയിരുന്നു 0 of a polynomial. 0 of a polynomial എന്തായിരുന്നു 0 of a polynomial എന്ന് പറയുന്നത്? അതൊരു എക്സിൻ്റെ വാല്യൂ ആണ്, സച്ച് ദാറ്റ് P(x) = 0. P(x) 0 ആകുന്ന ഒരു എക്സിൻ്റെ വാല്യൂസിനെ ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം? പോളിനോമിയൽ 0 എന്ന് വിളിക്കാം. സ
സോ ജനറൽ ആയിട്ട് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ സീറോ ആവണമെങ്കിൽ പി ഓഫ് എ എന്താകണം? സീറോ ആകണം. ഓക്കെ, അപ്പോൾ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തുകൊണ്ട് എപ്പോഴാണ് സീറോ ആവണതെന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചില മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ലീനിയർ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എന്താണ് എക്സ്, പ്ലസ് വൺ അല്ലെങ്കിൽ ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു, നമ്മൾ അതിനോട് സീറോ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനങ്ങ് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് ടു എക്സ് ഈക്വൽ ടു മൈനസ് വൺ വരും, ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ഒരൊറ്റ സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏതാണ്? ഈ ടു എക്സ് പ്ലസ് വൺ എന്നുള്ള കേസിൽ മൈനസ് വൺ ബൈ ടു ആണ്. ഞാൻ ജനറൽ ആയിട്ട് എങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഫോമാണ് ലീനിയറിൻ്റെ ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ എ എക്സ് ഈക്വൽ ടു മൈനസ് ബി ആണ്, ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു മൈനസ് ബി എ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ സീറോ എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്ന ഒരു വേറൊരു ടേം ആണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ സീറോ ആണെങ്കിൽ പി ഓഫ് എക്സ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു സീറോ ആവണം. അതുപോലെ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആകുന്ന എക്സിൻ്റെ വാല്യൂസിനെ നമ്മൾ റൂട്ട് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്നും പറയാറുണ്ട്. അപ്പോൾ സീറോ എന്ന് പറഞ്ഞാലും റൂട്ട് എന്ന് പറഞ്ഞാലും ഒക്കെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോയിൽ എക്സിനെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും, അത്രയും ഓർത്താൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യമായിരുന്നു, ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എസ് ഓഫ് എക്സ് എന്ന് പറയുന്ന വേറൊരു ചെറിയൊരു പോളിനോമിയൽ, ഒരു ലീനിയർ പോളിനോമിയൽ, ഇപ്പോൾ എക്സ് പ്ലസ് വൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലീനിയർ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ പി ഓഫ് എക്സിനെ എസ് ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ എസ് ഓഫ് എക്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഇൻ കേസ് എ ആണ് അതിൻ്റെ റൂട്ട് എങ്കിൽ നിങ്ങൾ പി ഓഫ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിമൈൻഡർ കിട്ടും. ഇത് ആക്ച്വലി ഒരു തിയറൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് ആ തിയറൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് നമ്മൾ തിയറത്തിൻ്റെ പേര് പറയാതെയാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എസ് ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എസ് ഓഫ് എക്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, ആ റൂട്ട് പി ഓഫ് എക്സിൽ നിന്ന് അപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും. ഇൻ കേസ് ദിസ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു സീറോ, ദെൻ എസ് ഓഫ് എക്സ് ഈസ് കോൾഡ് ദ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, റിമൈൻഡർ സീറോ ആണെങ്കിൽ പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും ഈ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. പിന്നെ പോളിനോമിയൽസിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളതാണ് അവിടുത്തെ കുറച്ച് ഐഡൻറ്റിറ്റീസ്. നമ്മൾ ഓൾറെഡി എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ, അതുപോലെ എ മൈനസ് ബി ഓൾ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അത്തരത്തിലുള്ള കുറച്ച് ഐഡൻറ്റിറ്റീസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എ പ്ലസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു, ഈ ഐഡൻറ്റിറ്റീസൊക്കെ. അതല്ലാതെ കുറച്ച് പുതിയ ഐഡൻറ്റിറ്റീസ് കൂടി നമ്മൾ പഠിച്ചു. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് ടു വൈ സെഡ് പ്ലസ് ടു സെഡ് എക്സ്. അതുപോലെ എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഉണ്ടായിരുന്നു അല്ലേ, എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ്. ഇതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് ഉണ്ടായിരുന്നു. സോ ആ ഐഡൻറ്റിറ്റീസൊക്കെ മനസ്സിൽ വയ്ക്കണം, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യണം. ചിലപ്പോൾ ഇതുപോലെ എക്സ് വൈ സെഡ് ഒക്കെ തന്നിട്ട് ഹോൾ സ്ക്വയർ കാണാനായിരിക്കാം, ചിലപ്പോൾ ഈ രീതിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തേക്ക്, അതായത് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. രണ്ട് രീതിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എക്സ് അതുപോലെ വൈ ആക്സിസുകൾ എന്താണ്? ഇവിടെ പറയുന്നത് പോസിറ്റീവ് ആക്സിസ് ആണ്. പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. ഇവിടെ സീറോ ആണ്, നമ്മൾ ഇതിനെ സീറോ സീറോ എന്ന രീതിയിൽ പോയിന്റ് പ്ലോട്ട് ചെയ്യാറുണ്ട്. പറയുന്ന പേര് ഒറിജിനാണ്. ദെൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലോട്ട് ചെയ്യും അല്ലേ. അതായത് രണ്ട് നമ്പർ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച പോലെയാണ് കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ ആക്സിസുകളൊക്കെ വരുന്നത്. ദെൻ മൈനസ് വൺ മൈനസ് ടു ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ മൈനസ് വൺ മൈനസ് ടു എന്നുള്ള രീതിയിലൊക്കെ വരും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കോർഡിനേറ്റ് ജോമെട്രിയിൽ എങ്ങനെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം എന്നല്ലേ. അതായത് ഒരു പോയിന്റ് എ ബി എന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിൻ്റെ ആയിരിക്കും, ബി എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റിൻ്റെ ആയിരിക്കും. സോ വൺ ടു എന്നുള്ള പോയിന്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യും? വൺ എക്സിൽ എവിടെ കിടക്കുന്നു നോക്കുക, സോ ഇവിടെ ഉണ്ട്. അതുപോലെ ടു വൈയിലാണ് അല്ലേ, വൈയിൽ കിടക്കുന്ന ടു നോക്കുക.
ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ശരിക്കും വരയ്ക്കരുത്, നമ്മൾ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും 1, 2 എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാ ഇവ ഈ ഒരു പോയിന്റാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഈ 1, 2 അല്ലെങ്കിൽ ഈ AB ഒക്കെ പറയുന്ന പേര് കോർഡിനേറ്റ്സ് എന്നാണ്. AA അബ്സിക എന്നും BA ഓർഡിനേറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതൊക്കെ ഓർമ്മ വേണം. ഇങ്ങനെ ഒരു പോയിന്റ് തന്ന് അത് ഏതാന്ന് കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്താൽ മതി, എക്സ് ആക്സിസ് നിന്ന് ഇങ്ങനെ ലൈൻ വരച്ച് നോക്കുക, വൈ ആക്സിസ് നിന്ന് ഇങ്ങനെ വൈ ആക്സിസിലേക്കും എക്സ് ആക്സിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അതായത് എക്സിലേതാണ് 1 ആണ്, വൈയിൽ -2 ആണ്. സോ ഈ രീതിയിൽ ഒരു പോയിന്റ് കിട്ടിയാൽ അത് പ്ലോട്ട് ചെയ്യാനും അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്തൊരു പോയിന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ദെൻ ഈ രണ്ട് നമ്പർ ലൈൻസും കൂടെ ഈ പ്ലെയിനിനെ 4 ആക്കിയിട്ട് ബാക്കിയുന്നുണ്ട് അല്ലേ. പേരൊക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇതിൽ ഏത് നമ്പേഴ്സ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും രണ്ട് കോർഡിനേറ്റ്സും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എങ്കിലോ ഒരെണ്ണം ഫസ്റ്റ് നെഗറ്റീവും ദെൻ പോസിറ്റീവും, കാരണം ഇവിടെ എക്സ് ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ്, അതുകൊണ്ടാണ് ആദ്യത്തെ നെഗറ്റീവ് വന്നത്, പിന്നെ ഇവിടെ വരുന്നതൊക്കെ പോസിറ്റീവ് ആണ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലോ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ആണെങ്കിലോ എക്സ് പോസിറ്റീവ് ആണ്, പക്ഷേ വൈ നെഗറ്റീവ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സിലെ പോയിന്റ്സ് എങ്ങനെയായിരിക്കും അല്ലേ. എക്സിലെ ഏത് പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2, 0 ആയിരിക്കും, ഇത് 3, 0 ആയിരിക്കും, ഇത് 1, 0 ആയിരിക്കും. സോ ജനറലി നമുക്ക് A0 എന്നുള്ള ഫോമിലായിരിക്കും എക്സിലെ ഏതൊരു പോയിന്റ് കിടക്കുന്നത്. അതുപോലെ വൈയിലാണെങ്കിലോ വൈയിലെ വൈ കോർഡിനേറ്റ്, സോറി വൈ കോർഡിനേറ്റ് അല്ല, എക്സ് കോർഡിനേറ്റ് ആണ് എപ്പോഴും 0 ആയിട്ട് വരിക. അതായത് ഈ പോയിന്റ് 0, 2 ആയിരിക്കും, ഈ പോയിന്റ് 1, 2 ആയിരിക്കും, ഇത് -2, 1, 2 അല്ല, 0, 2, 0, 1 ആയിരിക്കും. ഈ -2 എന്നുള്ള പോയിന്റിൻ്റെ -2, 0, -2. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിട്ടാണ് വരുന്നത്, പക്ഷേ എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് ആണ് എപ്പോഴും 0 ആയിട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ 0, B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കിടക്കുന്നത് വൈ ആക്സിസിലായിരിക്കും, കാരണം എക്സ് കോർഡിനേറ്റ് 0 ആണ്. A0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കിടക്കുന്നത് എക്സ് ആക്സിലായിരിക്കും, കാരണം വൈ കോർഡിനേറ്റ് 0 ആണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ എന്താണെന്ന് കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ, അതിൻ്റെ ജനറൽ ഫോമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. x + by + c = 0 ആണ് ജനറൽ ഫോം. പിന്നെ നമ്മൾ എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സിനും വൈക്കും ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്, എക്സിന് ഒരു വാല്യൂ കൊടുക്കുക അല്ലേ, എന്നിട്ട് കറസ്പോണ്ടിങ് വൈ എന്ത് വരും നോക്കും. അതായത് x + 2y + 3 = 0 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ എന്താ, 0 + 2y + 3 = 0 ഇംപ്ലൈസ് 2y = -3 ഇംപ്ലൈസ് y = -3/2. അപ്പോൾ എന്തായി സൊല്യൂഷൻ, x = 0 y = -3/2. ഇതിനെ 0 - 3/2 എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഇനി ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതൊരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ഒരു x + y + 1 = 0, 1, 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 y കൊടുക്കുക, എന്നിട്ട് LHS = x + y + 1 = 1 + 3 + 1 = എന്ത് വരും, 5 ആണ്. നമുക്ക് RHS വേണ്ടത് എന്താണ്, 0 ആണ്, not equal to RHS. സോ 1, 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസും വരാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്നത്, ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോർണർ ജോമെട്രി ഒക്കെ ആദ്യം പഠിച്ചു വെച്ചത്. സോ ഇതുപോലുള്ള ഒരു XY പ്ലെയിനിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, y' x x' അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും, പോയിൻസൊക്കെ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കും, ലീനിയർ ആണല്ലേ, സോ അതുകൊണ്ട് എപ്പോഴും ലൈൻ ആയിരിക്കും വരിക. അതെങ്ങനെയാവാം, പക്ഷെ ഒരു ലൈൻ ആയിരിക്കും. ആ ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. തിരിച്ച് ഏതൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അത് ഈ ലൈനിൽ എവിടെയോ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക.
ഇനി സെൻറ്ററിലൂടെ അല്ലെങ്കിൽ ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇത്തരം ലൈൻസിൻ്റെ ഇക്വേഷൻ്റെ ജനറൽ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്നുള്ള, എം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്, വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്നുള്ള ഫോമിലാണ് ലീനിയർ ഇക്വേഷൻ കിടക്കുന്നതെങ്കിൽ അത് പാസ് ചെയ്ത് പോകുന്നത് ഒറിജിനിലൂടെയാണ് എന്നുള്ള പ്രോപ്പർട്ടി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സിനെയും വൈക്കും പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരിക എന്നൊക്കെയാണ്. എക്സിൻ്റെ എല്ലാ പോയിൻസും എ സീറോ എന്നുള്ള ഫോമിലായതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക, വൈ ഇസ് ഈക്വൽ ടു സീറോ ആണ്. വൈ ആക്സിസിലെ എല്ലാ പോയിന്റും സീറോ ബി എന്നുള്ള ഫോമിലായതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു സീറോ ആണ്. അതായത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് കോർഡിനേറ്റ് സീറോ ആണ്, എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വൈ കോർഡിനേറ്റ് സീറോ ആണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഇക്വേഷൻസ് പറഞ്ഞത്. ദെൻ പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത്, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുള്ളൂ. പിന്നെ ഈ പോയിൻറ്സ് വെച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പ്രോബ്ലംസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒരു മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. സോ സെക്ഷൻ എ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് നോക്കാം. എ നമ്പർ ഈസ് എൻ ഇറാഷണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്, ലാസ്റ്റ് വൺ ടെർമിനേറ്റിംഗ്. സോ ഇതിലേതായിരിക്കും, നമ്പർ ഇറാഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറാഷണൽ ആണെങ്കിൽ ഓഫ് കോഴ്സ് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. പ്ലസ് റിപ്പീറ്റിങ്ങിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, റിപ്പീറ്റിംഗ് ആയിരിക്കുമോ, ആവില്ല അല്ലേ. റിപ്പീറ്റിംഗ് ആണെങ്കിൽ അത് റാഷണൽ ആവും. സോ ഇറാഷണൽ ആയതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഈസ്, ഞാൻ പറഞ്ഞിരുന്നു ഡിഗ്രി എന്ന് പറയുന്നത് ആ പോളിനോമിയലിലെ വേരിയബിളിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് എക്സ് റേസ് ടു വൺ ഉണ്ട്, എക്സ് ക്യൂബ് ഉണ്ട്. സോ വൺ ആണോ ക്യൂബ് ആണോ വലുത്? ത്രീ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി എത്രയായിരിക്കും? ത്രീ ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, ത്രീ. നെക്സ്റ്റ് പ്രോബ്ലം, ഇൻ വിച്ച് ക്വാഡ്രന്റ് ഡു ദ പോയിന്റ് മൈനസ് ടു ഫോർ ലൈ. ഓക്കെ, മൈനസ് ടു ഫോർ ആണ്. സോ എക്സ് കോർഡിനേറ്റ് മൈനസ് ആണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. സോ അത്തരത്തിലുള്ള പോയിന്റ്സ് കിടക്കുന്ന ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ, തേർഡ് ക്വാഡ്രന്റിലായിരിക്കില്ലേ. മൈനസ് ഇവിടെ പ്ലസ് പ്ലസ് ആണ്, ഇവിടെ മൈനസ് പ്ലസ് ആണ്, ഇവിടെ രണ്ടും മൈനസ് മൈനസ് ആണ് അല്ലേ, പ്ലസ് പ്ലസ്. സോ മൈനസ് പ്ലസ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ മൈനസ് ടു ഫോർ എന്ന് പറയുന്നത് തേർഡിലല്ല, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് കറക്റ്റ്. ഡി അല്ല, ബി, ക്വാഡ്രന്റ് ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവിൻ്റെ സീറോ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ പി ഓഫ് എക്സിനെ സീറോ ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യുക. ലീനിയർ ആയതുകൊണ്ട് സുഖം ഇങ്ങനെയാണ്. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. സോ എക്സിനെ സോൾവ് ചെയ്ത്, അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ പ്ലസ് ഫൈവിനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ഫൈവ് മാറും. സോ എക്സ് ഈക്വൽ ടു മൈനസ് ഫൈവ് ആണ് നമ്മുടെ എക്സ് പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ ഫൈവ് എക്സ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ അറ്റ് എക്സ് ഈക്വൽ ടു ടു ആണ്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈവ് എക്സ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ആണ്. സോ പി ഓഫ് ടു എന്ന് പറയുന്നത് എന്താണെന്ന് ഫൈൻഡ് ചെയ്താൽ മതി. അതായത് എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ടു അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫോർ ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് ത്രീ, ഇതിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും പി ഓഫിൻ്റെ വാല്യൂ വരുന്നത്. സോ അത് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇരിക്കുന്നത്, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം സീറോ സീറോ ആണ്, അതായത് എക്സ് കോർഡിനേറ്റ് സീറോ ആണ്, വൈ കോർഡിനേറ്റ് സീറോ ആണ്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിൻ്റ് ഓൺ ദ എക്സ് ആക്സിസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എക്സിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ് എല്ലാം വൺ സീറോ ടു സീറോ 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 എന്നൊക്കെയുള്ള ഫോമിലാണ് അല്ലേ. അതായത് ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം, എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റ് എ സീറോ എന്നുള്ള ഫോമില പറയാം, വേർ എ ഇസ് എ റിയൽ നമ്പർ. ഓക്കെ, സോ എക്സ് ആക്സിസിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് എ, എക്സ് കോർഡിനേറ്റ് എ ആണ്, വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും.
Next question, find the remainder when x cube plus 3x square plus 3x plus 1 is divided by x plus 1. This is what I said. This is p of x and s of x. What is s of x? Root 0 at equate a implies x equal to minus 1. So, this is p of x. P of minus 1 is what I said. This remainder is what I said. Already, we discussed this. So, you find it. Next question, rationalize the denominator of 1 by root 7. Already, we have done that. In the individual numerator and denominator, in the root 7, which is multiply. So, root 7 divided by 7 in the root. That is simply 5, 3 plus root 3 into 3 minus root 3. This is the identity in the a plus root b into a minus root b. Okay, this identity and that is a square minus b. So just substitute 3 plus root 3 into 3 minus root 3. So that identity and that is substitution. A square minus 3, so 3 square minus b square minus 3, so 3 is 3 square is equal to 9 minus 3 is equal to 6. Okay, so identity ഉപയോഗിച്ച് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്തേണ്ടി വരും, നിങ്ങൾ ഇത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തി കുറേ ടൈം എടുക്കും. ഐഡന്റിറ്റി ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Next question, show that 1.272727 etc. can be expressed in the form of p by q, where q not equal to 0 and p and q are natural numbers or rational numbers. Sorry, rational la integers. Okay. So 1.2727 etc. ഈ പോയിന്റിനെ എങ്ങനെ p by q എന്നുള്ള ഫോർമുല കേട ഇതാണ് ചെയ്തതെന്നാണ് ഈ തന്നിരിക്കുന്ന നമ്പറിനെ x ആക്കി എടുക്കുക അല്ലേ 1.2727 etc. എന്നുള്ള ഫോർമുല ആക്കി എടുക്കുക ഇനി എത്ര ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട് രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലേ സോ എന്ത് ചെയ്യാം അത്രയും സീറോ വരുന്ന ഒരു 10 ന്റെ മൾട്ടിപ്പിൾ ഉണ്ട് ഈ x നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം സോ എന്ത് വരും 1.27.27.27 etc. ഇനി ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് നമ്പേഴ്സിന്റെ സം ആക്കി എഴുതാൻ പറ്റുമോ നോക്കാം അതായത് 1.27.27 etc. എന്ന് പറയുന്നത് 126 plus plus ഇതെന്താണ് നമ്മുടെ x സോ ഈ x നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ് സോ 100x minus x equal to 126 എന്ന് കിട്ടി implies 99x equal to 126 എന്ന് കിട്ടി implies x is equal to 126 by 99 ഇനി വേണമെങ്കിൽ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി ഓക്കെ വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായിരുന്നു ഒരു എക്സ് ഒരു ഇങ്ങനെ ഒരു റെക്കറിങ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസിമൽ എക്സ്പെൻഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് റാഷണൽ നമ്പർ ആണെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതിന് നമ്മൾ എക്സ് ആക്കി എടുത്തു അതിൻ്റെ ബ്ലോക്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട് അത്രയും സീറോസ് വരുന്ന ഒരു ടെന്നിൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട് നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയൊരു നമ്പർ എഴുതി വെച്ചു ദെൻ ഇതിനെ നമുക്ക് ഇങ്ങനെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാക്കി എഴുതാം ആ നമ്പർ എക്സ് ആണ് ഇത് 126 ആണ് ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്നുള്ളൊരു ഫോമിലേക്ക് നമ്മൾ എത്തിച്ചു അപ്പോൾ ഒരു പി ബൈ ക്യൂ എന്നുള്ള ഒരു ഫോമിലുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടി Next question, evaluate using suitable identity 103 into 107. എന്ത് എഴുതാൻ മതി 103 നമുക്ക് 100 plus 3 എന്ന് എഴുതാം അതുപോലെ 107 100 plus 7 എന്ന് എഴുതാം ഇതിപ്പോൾ ഏത് ഫോമിലായി എ പ്ലസ് സോറി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലായി അല്ലേ ഇവിടെ എ ബി എക്സ് പറയുന്നത് 100 ആണ് എ 3 ആണ് ബി 7 ആണ് ഈ ഐഡൻറ്റിറ്റി നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി എക്സിന് 100 എയ്ക്ക് 3 ബിക്ക് 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഐഡൻറ്റിറ്റിയുടെ ആ ഒരു സംഭവത്തിൻ്റെ വാല്യൂ കിട്ടും പ്രൊഡക്റ്റ് കിട്ടും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് എക്സ്പാൻഡ് യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റിയാണ് 2x പ്ലസ് 1 ഹോൾ ക്യൂബാണ് ഏതാണ് ഐഡൻറ്റിറ്റി നമ്മുടെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ആദ്യ ഐഡൻറ്റിറ്റിയാണ് എഴുതി വയ്ക്കുക എ ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വേണേൽ ബി ക്യൂബ് ആദ്യം എഴുതാം പ്ലസ് 3x സ്ക്വയർ ബി പ്ലസ് 3x ബി സ്ക്വയർ ആദ്യ ഐഡൻറ്റിറ്റി അങ്ങനെ എഴുതി വെച്ചിട്ട് ദെൻ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതുകൊണ്ട് എഴുതുക
സോ എയ്ക്ക് പകരം 2x കൊടുക്കുക, എവിടൊക്കെ എ ഉണ്ടോ അവിടെയൊക്കെ 2x കൊടുക്കുക, ബി എവിടൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക, ദെൻ ജസ്റ്റ് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. റെപ്രസെൻറ്റ് റൂട്ട് 6 ഓൺ ദ നമ്പർ ലൈൻ. ഓക്കെ, അപ്പോൾ റൂട്ട് 6 ആണ്, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്ത് ചെയ്താൽ 6 സെൻറ്റിമീറ്ററിലായിരിക്കണം. അപ്പോൾ എ ബി വരയ്ക്കുക എന്നേ ഉള്ളൂ. ദെൻ 1 സെൻറ്റിമീറ്റർ നീട്ടി സി വരയ്ക്കുക, സെൻറ്റർ കണ്ടുപിടിക്കുക, സർക്കിൾ സെമി സർക്കിൾ വരയ്ക്കുക, ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് റൂട്ട് 6 ആയിരിക്കും. ഈ ലൈൻ ഇങ്ങോട്ടേക്ക് നീട്ടിയിട്ട് ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്താൽ ഈ കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് 6 തന്നെയായിരിക്കും. സോ ഈ പോയിന്റ് റൂട്ട് 6 ആയിട്ട് വരും. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഏത് നമ്പർ തന്നെ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദ ഓർഡേർഡ് പെയർ എക്സ് വൈ ഓഫ് നമ്പേഴ്സ് ആസ് പോയിന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ, യൂസ് ഗ്രാഫ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതാണ്. അതായത് എക്സ് വാല്യൂ തന്നിട്ടുണ്ട്, വൈ വാല്യൂ തന്നിട്ടുണ്ട്, കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നേരെ എക്സ് വൈ ആക്സിസ് വരയ്ക്കുക, പോയിന്റ്സ് കൊടുക്കുക, എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് എന്നുള്ള പേരൊക്കെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പോയിന്റ്, ആദ്യം തന്നിരിക്കുന്ന പോയിന്റ് 3-1 ആണ്. സോ അതെവിടെ നോക്കുക, 3 ഇവിടെയായിട്ട് വരും, -1 താഴെ ആയിരിക്കും അല്ലേ. സോ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും പോയിന്റ് വരും, അത് പ്ലോട്ട് ചെയ്യുക. അടുത്തത് -2 ആണ്, -2 പറയുമ്പോൾ ഇവിടെ ആയിരിക്കും, -2 ഇവിടെ ആയിരിക്കും ആ പോയിന്റ് വരിക. അങ്ങനെ ഓരോ പോയിന്റ്, അടുത്ത പോയിന്റ് 5-4 ആണ്, -4-5 ആണ് ലാസ്റ്റ് പോയിന്റ്. എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും കാർട്ടീഷ്യൻ പ്ലെയിനിൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാവുന്നതേയുള്ളൂ. സോ ജസ്റ്റ് ഇവിടെ പ്ലോട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ആ പോയിന്റ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക, പോയിന്റ് ഏതാണെന്ന് അവിടെ തന്നെ അങ്ങ് എഴുതി വെക്കുകയും ചെയ്യുക. ഇങ്ങനെ എഴുതി വെക്കാൻ മറക്കരുത്. ഓക്കെ, ജസ്റ്റ് പോയിന്റ് ഇട്ട് പോയിട്ട് കാര്യമില്ല, അത് ഏത് പോയിന്റാണെന്ന് അവിടെ എഴുതി വെക്കുകയും വേണം. സോ ഇത്രയൊക്കെയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടില്ല, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടു പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മോഡൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ലീനിയർ ഇക്വേഷൻ്റെ ഒരു ചാപ്റ്റർ കൂടിയുണ്ട്, അതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പ്രോബ്ലംസ് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. സൊല്യൂഷൻ കാണാനും സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഗ്രാഫ് വരയ്ക്കാനും അത്രയൊക്കെ തന്നെ അതൊന്ന് വരാനുള്ളൂ. എല്ലാ ടൈപ്പും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് മാത്രം കണ്ടാൽ മതി. ചിലപ്പോൾ ഇതിലൊരു പ്രോബ്ലം പോലും ചോദിച്ചില്ല എന്നും വരും. ഓക്കെ, ഇതിലുള്ള ഒരു ടൈപ്പ് പോലും വന്നില്ല എന്നും വരും. ചിലപ്പോൾ വരാനും ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു പ്രോബ്ലം പോലും ബൈ ഹാർട്ട് ചെയ്യരുത്. ഓരോ പ്രോബ്ലം അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റ് പഠിക്കുമ്പോഴും എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. ആ കൺസെപ്റ്റ് നിങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ വിഷിംഗ് യു എ വെരി ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്. Thank you. Yeah.